ഹലോ ഫോക്സ്, ഏതൊരു പരിജ്ഞാനവും അറിവാകുന്നു. ഏതൊരു പരിജ്ഞാനവും കൃത്യമായി ഉപയോഗിക്കുമ്പോൾ അത് വിവേകമാകുന്നു. വീക്ക്ലി റൗണ്ടപ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പോയ വാരത്തിലെ പോസിറ്റീവായ വാർത്തകൾ എന്തെന്ന് നമുക്ക് നോക്കാം. ലോകമെങ്ങും സമുദ്രദിനം കൊണ്ടാടിയ വാരമാണ് കടന്നുപോയത്. 2008 UN പൊതുസഭയുടെ തീരുമാനപ്രകാരമാണ് ഈ ഒരു ദിനം ആചരിച്ചു തുടങ്ങിയത്. ലോകമാകെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ന്യൂസിലൻഡിൽ നിന്നും വളരെ പോസിറ്റീവായൊരു വാർത്ത നമ്മളെ തേടിയെത്തി. ന്യൂസിലൻഡ് കോവിഡ് മുക്തമായിരിക്കുന്നു. 1502 രോഗികൾ, 22 മരണങ്ങൾ, 1482 പേർ രോഗമുക്തരായിരിക്കുന്നു. 50 ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന ന്യൂസിലൻഡ് 18 ദിവസത്തോളമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യാത്ത രാജ്യമാണ്. മഹാമാരികൾ പെയ്തിറങ്ങുമ്പോൾ സാങ്കേതികവിദ്യയുടെ പുതിയ സങ്കേതങ്ങൾ തേടുകയാണ് ആരോഗ്യമേഖല. വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാം എന്ന ആശയത്തിലൂന്നി ഫ്രീ ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ സാങ്കേതികവിദ്യയാണ് പുതുതായി ഒരുങ്ങുന്നത്. സിഡാക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ isanjeevani.in/kerala എന്ന വെബ്സൈറ്റിലൂടെയാണ് ഈ ഒരു സംവിധാനം ജനങ്ങളിലേക്ക് എത്തുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഡോക്ടറെ കാണുവാനായി രോഗികൾക്ക് ഇനി ആശുപത്രിയിൽ പോകേണ്ടതില്ല. 8 മുതൽ 8 വരെ OP സംവിധാനം ഈ ഒരു വെബ്സൈറ്റിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൻ്റെ ദേശീയ റാങ്കിങ്ങിൽ മുൻനിര സ്ഥാനങ്ങൾ നേടി കോഴിക്കോട് NIT IIM. സംസ്ഥാന തലത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 1st സ്ഥാനം കരസ്ഥമാക്കിയാണ് NIT മികവ് തെളിയിച്ചത്. ദേശീയ തലത്തിൽ 23rd സ്ഥാനത്താണ് NIT ഇപ്പോൾ. മാനേജ്മെൻറ് വിഭാഗത്തിൽ 6th സ്ഥാനം കരസ്ഥമാക്കിയാണ് IIM നില മെച്ചപ്പെടുത്തിയത്. രക്തം ശേഖരിക്കുന്നതിന് വില കുറയുന്നു. കോഴിക്കോട് ജില്ലയിൽ രക്തം ശേഖരിക്കുന്നതിന് മുമ്പ് ലൂക്കോസൈറ്റുകളെ നീക്കുന്നതിനുള്ള സംവിധാനം നിലവിൽ വന്നു. ഇതോടെ രക്തബാങ്കിലേക്ക് രക്തം കയറ്റുന്നതിന് മുമ്പ് തന്നെ വെള്ളരക്താണുക്കളെ നീക്കം ചെയ്യുക വഴി ലൂക്കോഫിൽട്ടർസ് വഴി നമുക്ക് നഷ്ടമാകുന്ന 600 മുതൽ 700 രൂപ വരെ ചിലവാണ് ഇതോടെ നികത്തപ്പെടുന്നത്. ഇത് തലാസീമിയ രോഗികൾക്കുൾപ്പെടെ വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. നമ്മുടെ ഓട്ടോ സഹോദരങ്ങൾക്ക് സന്തോഷകരമായൊരു വാർത്തയുമായാണ് ഈ വാരം കടന്നുപോയത്. 2019 January 1 ശേഷം ഓട്ടോറിക്ഷ ഓടിക്കാൻ ലൈസൻസ് എടുത്തവർക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് വേണ്ട എന്നതാണ് പുതിയ വാർത്ത. വിരമിക്കുന്ന മാനേജിംഗ് ഡയറക്ടർ NP ദിനേശിൻ്റെ ഒഴിവിൽ ബിജു പ്രഭാകർ ചുമതലയേറ്റു. KSRTC മാനേജിംഗ് ഡയറക്ടറായാണ് ബിജു പ്രഭാകറിൻ്റെ നിയമനം. നിലവിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് മേധാവിയായ അദ്ദേഹത്തിന് അധിക ചുമതലയായാണ് ഈ ഒരു പദവി നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ വംശജനായ മണ്ണ് ഗവേഷകൻ ഡോക്ടർ രത്തൻലാലിന് ലോക ഭക്ഷ്യ പുരസ്കാരം. ഭക്ഷ്യവസ്തു വിതരണ രംഗത്തെയും ചെറുകിട കാർഷിക രംഗത്തെയും സംഭാവനകൾ മുൻനിർത്തിയാണ് ലോക കാർഷിക നോബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഈ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായത്. പോയ വാരത്തിലെ ചരിത്ര സംഭവങ്ങൾ എന്തെന്ന് നോക്കാം. ഹിസ്റ്ററി ദെൻ ആൻഡ് നൗ. June 7 ചരിത്ര പ്രസിദ്ധനായ ഫ്രാൻസ് ഭരണാധികാരി Louis XVI കിരീടധാരണം. 1893 ഗാന്ധിജിയുടെ ആദ്യത്തെ നിസ്സഹകരണ സമരം. വത്തിക്കാൻ നഗരം ഒരു പരമാധികാര രാജ്യമായത് 1929 June 7. 1979 June 8 ഭൂമി വിഭവങ്ങളെക്കുറിച്ചും കാലാവസ്ഥാ നിരീക്ഷണത്തെക്കുറിച്ചുമുള്ള പഠനത്തിനായി ഭാരതത്തിൻ്റെ ഭാസ്കര 1 കൃത്രിമ ഉപഗ്രഹം വിക്ഷേപണം ചെയ്തത്. ഇസ്രായേലി വ്യോമസേന ഇറാഖിൻ്റെ ആണവ നിലയം തകർത്തതും ഒരു June 7. 1981 ഓപ്പറേഷൻ ഒപ്പേര എന്നറിയപ്പെടുന്ന ആ സംഭവം നടന്നത്. 100 വർഷങ്ങൾക്കിപ്പുറമുള്ള ആദ്യത്തെ ശുക്ര സംക്രമണം 2004 June 8
സംഭവിച്ചത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിര്യാണത്തെ തുടർന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് 1964 June 9 ബ്രിട്ടന്റെ 160 വർഷത്തെ ചരിത്രം തിരുത്തിയെഴുതി മാർഗരറ്റ് താച്ചർ തുടർച്ചയായി 3 വട്ടവും അധികാരമേറിയത് 1987 June 11 ബ്രിട്ടന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി കൂടിയായിരുന്നു മാർഗരറ്റ് താച്ചർ. 2002 June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കാൻ അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന തീരുമാനിച്ചു. ആധുനിക ക്രിക്കറ്റിനെ വാണിജ്യ മേഖലയുടെയും ജനപ്രീതിയുടെയും പുതിയ മൈതാനങ്ങൾ തുറന്നിട്ട T20 ഫോർമാറ്റിന് ഇംഗ്ലണ്ട് ബോർഡ് ഓഫ് ക്രിക്കറ്റിന് കീഴിൽ തുടക്കമായി. ഇതോടെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.